എല്ലാവർക്കും ലൈൻ കിട്ടാലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഒരു കാറ്റുപോലെ എന്ന് തുടങ്ങുന്ന സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് ആൾറെഡി ഞാനൊന്ന് ചെയ്തിരുന്നു. സോ റിക്വസ്റ്റ് കിട്ടിയ അനുസരിച്ച് ഞാനിതൊരു കുറച്ചുകൂടെ ലോവർ ആയിട്ടുള്ളൊരു പിച്ചിലേക്ക് ഈ സോങ് ഞാൻ ചെയ്തേക്കുന്നതാണ്. ആക്ച്വൽ സോങ് ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഹൈ പിച്ച്, ഐ മീൻ കുറച്ചുകൂടെ ഹൈ ആണ് ഇതിൻ്റെ പിച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടെ ലോ ആയിട്ടാണ് ഈ സോങ് വായിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു പിച്ചിൽ പഠിക്കേണ്ടവർക്കിത് നോക്കി ലേൺ ചെയ്യാം. സോ ഈ വേർഷനിൽ നമ്മുടെ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ഫിഫ്ത്ത് ഫ്രെറ്റിൽ നിന്നാണ്. സോ ഇവിടെ നിന്നാണ് സോ സെക്കൻഡ് സ്ട്രിങ്ങിലെ ഈ നോട്ട് ഇ ആണ്. ഓക്കെ, സോ ഇയിൽ നിന്നാണ് നമുക്ക് ഒരു നോക്ക് കാണുവാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു നോക്ക് കാണുവാൻ, സെയിം ഇതേപോലെ നേരത്തെ നമ്മുടെ വേർഷനിൽ പോലെ തന്നെ വരും. നോട്ടുകൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പാറ്റേണൊക്കെ സെയിം ആണ്. അതായത് ഇയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഒരു എന്നുള്ളത് ഇയിലാണ്. ഒരു നോക്ക് കാണുവാൻ, ആ കാണുവാൻ അത്രയും ടൈംസ് ബിയിലാണ്. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ, അങ്ങനെ വരും. കാത്തിരുന്നവൾ എന്നുള്ളതാണ് കാത്തിരുന്നവൾ ഈ നോട്ടിലേക്ക് വരും. അതായത് എയും ജി ഷാർപ്പും വരും. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ വരുന്ന നോട്ടുകൾ ഇ, ബി, സി ഷാർപ്പ് വരും. അതിനുശേഷം ബിയിൽ ടച്ച് ചെയ്ത് നേരെ എയും ജി ഷാർപ്പും വരും. എയും ജി ഷാർപ്പും ഇത് ഇത്രയും സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ ടെൻത്തും നയൻത്തും വരും. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ വഴി മറഞ്ഞു പോയോ, ആ വഴി മറഞ്ഞു പോയോ എന്നുള്ളതാണ്. വഴി മറഞ്ഞു, ആ വഴി മറഞ്ഞു എന്നുള്ളതാണ് എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ വരും. വഴി മറഞ്ഞു, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ് വരും. വഴി മറഞ്ഞു പോയോ, പോയോ, ആ പോയോ എന്നുള്ളത് നേരെ എഫ് ഷാർപ്പ്, ഇ, ജി ഷാർപ്പ് വരും. ഒരുമിച്ച് വായിക്കുമ്പം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് തരിവിളകൾ എന്നുള്ളത്. ആ തരിവിള എന്നുള്ളതാണ് തരിവിളകൾ എന്നുള്ളത് ജി ഷാർപ്പ്, എ, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ് വരും. തരിവിളകൾ, ജി ഷാർപ്പ്, എ, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ് വരും. തരിവിളകൾ അവസാനത്തെ തരിവിളകൾ എന്ന് നീട്ടി വായിച്ചുകൊണ്ട് പോകുന്നത് എഫ് ഷാർപ്പിൽ നിന്ന് നേരെ ബിയിലേക്കാണ്. തരിവിളകൾ കണ്ടില്ലേ, അവളകലേ, അവളകലേ എന്നുള്ളത് ഈ എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ് വരും. അവളകലേ, അത് കഴിഞ്ഞ് അവളുടെ, അത് കഴിഞ്ഞ് വരുന്നതാണ് അവളുടെ എന്നുള്ളതും ഈ പാറ്റേൺ തന്നെയാണ്. ജി ഷാർപ്പ്, എ, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്. അവളുടെ കുഞ്ചുകൾ, ലിറിക്സ് ഓർക്കുന്നില്ല. ഇവിടെ നിന്ന് നേരെ ബിയിലേക്കാണ്. നോവുകളായി മറയും, നോവുകളായി മറയും എന്നുള്ളതാണ്. ആ നോവുകൾ എന്നുള്ളത് കണ്ടില്ലേ, സി ഷാർപ്പിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് നേരെ ബിയിലേക്ക് കൊണ്ടുപോയേക്ക്, അങ്ങനെ രണ്ട് തവണ. സി ഷാർപ്പ് ഒരു സ്ട്രൈക്കിൽ രണ്ട് നോട്ട്, സി ഷാർപ്പ്, ബി. നോവുകൾ ആയി മറ മറയും, നോവുകളായി, ആ നോവുകളായി എന്നുള്ളത് ബി കഴിഞ്ഞിട്ട് എ, ജി ഷാർപ്പാണ്. നോക്കുകളായി
അകലും. അത്രയാണ് വരുന്നത്. ഇതായത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുന്നതാണ് അവളുടെ നോവുകളായി മലരും. അത് കഴിഞ്ഞിട്ടാണ് അരികിലൊരു കാറ്റിൽ നിന്നുള്ളത്. ആ അരികിലൊരു കാറ്റിൽ നിന്നുള്ളത് നമുക്ക് ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിങ്ങും കൂടെ വരും. ഇതുവരെ ഞാൻ വായിച്ചതെല്ലാം ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിലായിരുന്നു. സോ ഇനി സെക്കൻഡ് സ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് പോവുകയാണ്. അതായത് അരികിലൊരു കാറ്റിൽ എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ഈ നോട്ട് ടെൻത്ത് ഫ്രെട്ട്, അതായത് ടെൻത്ത് ഫ്രെട്ട് എന്ന് പറയുന്നത് എ ആണ്. സോ എ ബി ടെൻത്ത് ആൻഡ് ട്വൽവും അരികിൽ എന്നുള്ളത് ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് പോകും. ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് ഡി ഷാർപ്പും ഇയും വരും. അരികിലൊരു അരികിലൊരു നാല് നോട്ടാണ് വരുന്നത്. അരികിലൊരു ആ നോട്ടുകളാണ് എ ബി ഡി ഷാർപ്പ് ഇ എഫ് ഷാർപ്പ്. അരികിലൊരു കാറ്റിൽ അതുകണമോ. ഓ, ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഒരു രീതിയിലാണ് വായിച്ചേക്കുന്നത്. അരികിലൊരു പാട്ടിൽ മധുകണമോ. ഓ, അത് പിന്നെയും ഒരു താഴേക്ക് വരുന്നുണ്ട്. ആ നോട്ടാണ് ഈ വായിച്ചേക്കുന്നത്, സി ഷാർപ്പ് ബി. അത് കഴിഞ്ഞ് വീണ്ടും വിട പറയാ നിന്നെന്തേ ഈ വഴി. അങ്ങനെയാണ് അത് കഴിഞ്ഞ് വരുന്നത്. അരികിലൊരു പാട്ടിൽ വിട പറയാ നീ എന്റെ ഈ വഴിയിൽ. വഴിയിൽ എന്നുള്ളതാണ് പിന്നെ ഒട്ടൊന്നുകൂടെ പറയാം. അരികിലൊരു ഇത്രയും പേരെ ക്ലിയർ ആയി. അതായത് എ ബി ഡി ഷാർപ്പ് ഇ എഫ് ഷാർപ്പാണ്. അരികിലൊരു പാട്ടിൽ, പാട്ടിൽ എന്നുള്ളത് ഡി ഷാർപ്പും ഇയും ആണ്. മധുഗണമോ, മധുഗണമോ എന്നുള്ളതും ഇയും ഡി ഷാർപ്പുമാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു ഈ നോട്ടുകൂടെ, അതായത് സി ഷാർപ്പും ബിയുടെ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിട പറയാൻ എന്നുള്ളത് വിട പറയാ, അതും ഇതേ നോട്ട് തന്നെയാണ്. ഇന്നെന്റെ ഈ വഴിയിൽ, ആ വഴിയിൽ എന്ന് പറയുമ്പോഴാണ് ആ നോട്ടിന് ചേഞ്ച് വരുന്നത്. അതുവരെ ഇതേ നോട്ടാണ്. വിട പറയാ നിന്നെന്റെ ഈ വഴിയിൽ. അത് കഴിഞ്ഞ് വീണ്ടും അവൻ ഇങ്ങനെയാണ് അത് വന്ന് നിൽക്കുന്നത്. അവസാനത്തെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് പാട്ടോട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അരികിലൊരു പാട്ടിൽ അരികിലൊരു മൽക്കിളി അരികിലൊരു മൽ എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ജി ഷാർപ്പ് എ ബി വരും. അരികിലൊരു മൽ, ആ ഓമൽ എന്നുള്ളത് സി ഷാർപ്പും ഡി യുമാണ്. അരികിലൊരു മൽ കിളിയകലും നിമിഷമിത, ആ നിമിഷമിത എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിൽ ഈ നോട്ടുകളാണ്, ജി ഷാർപ്പ് ബി എ വരും. ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ്.